ഫ്രണ്ട്സ് വെൽക്കം ടു ലീന ഫുഡ് വേൾഡ്. ഇന്ന് ഞാനിവിടെ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ബീറ്റ്റൂട്ടും അതുപോലെ തന്നെ ക്യാരറ്റും മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചതാണ്. അതുപോലെ തന്നെ ഞാനിവിടെ ഗ്രീൻ പീസും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പും ഇട്ട് കൊടുക്കാം. കടുകും ഉഴുന്ന പരിപ്പും ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ചില്ലി ഫ്ലേക്സിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി വരുമ്പം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒരു സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്നു പോകരുത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറീനെ ഉടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചപ്പട്ടാണിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി, അര ടീസ്പൂൺ കുരുമുളക്, അര ടീസ്പൂൺ ഗരം മസാല. ഇനി ഈ മസാല ഒന്ന് നന്നായിട്ട് വറ്റി വരണം. ഇപ്പം നമ്മുടെ മസാല നല്ല തിക്കായി വന്നിട്ടുണ്ട്. 12 മണിക്കൂർ പുളിപ്പിക്കാൻ വെച്ചിട്ടുള്ള ദോശമാവാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ 1:2 റേഷ്യോയിലാണ് ഉഴുന്നും അരിയും എടുത്തിട്ടുള്ളത്. അതായത് 1 ഗ്ലാസ് ഉഴുന്നിന് 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചൂടായിട്ടുള്ള ദോശക്കല്ലിലേക്ക് ഈ മാവ് ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ദോശ ചുട്ടെടുക്കാം. നമ്മൾ ദോശമാവ് അടിക്കുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ദോശൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ദോശൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി ഇട്ട് കൊടുക്കാം. ഒരു 1/2 പോർഷനിൽ നമുക്ക് മസാലയും സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പം കൂടിയും വിതറി കൊടുക്കണം. എന്നിട്ട് ദോശ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ എഡ്ജസൊക്കെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ഈ മസാലദോശൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യണേ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.